ഈ വാരം നമുക്ക് തത്വമസിയിലൂടെ ചക്രം എന്ന ചക്രത്തെക്കുറിച്ച് അടുത്തറിയാം തൊണ്ടയുടെ ഭാഗത്ത് ഊർജ ശരീരത്തിൽ മുൻപിലേക്കും പിൻവിലേക്കും ഇരുവശത്തുമായി തുറന്നിരിക്കുന്ന ഊർജ കേന്ദ്രമാണ് ചക്രം എല്ലാ വിധത്തിലുമുള്ളതായിരിക്കുന്ന ആശയവിനിമയങ്ങളും സാധ്യമാക്കി തരുന്നത് ഈ ചക്രമാണ് ക്രിയാത്മകമായ കഴിവുകൾ തിരിച്ചറിയപ്പെടുന്നതും ഉൾക്കൊള്ളാൻ ആകുന്നതുമൊക്കെ തന്നെ ഈ ചക്രത്തിൻ്റെ വൈശിഷ്ട്യം മൂലമാണ് ജ്ഞാനവിജ്ഞാനങ്ങൾ ഗ്രഹിക്കുന്നതും ആശയവിനിമയങ്ങൾ സാധ്യമാക്കുന്നതുമൊക്കെ തന്നെ ഈ കേന്ദ്രത്തിൻ്റെ ശക്തിവിശേഷം കൊണ്ടാണ് പഞ്ചഭൂതത്വമായ ആകാശമാണ് ഈ ചക്രത്തിൻ്റെ ആധാരം വിശുദ്ധി ചക്രം അല്ലെങ്കിൽ ഭാരതീ സ്ഥാനം കണ്ഠമൂലത്തിൻ്റെ അടിയിലാണ് എന്ന് പറഞ്ഞു ഹംസത്തെ കണ്ട് ജീവൻ വിശുദ്ധിയടയുന്ന ഇടമെന്ന് വിശുദ്ധി ചക്രത്തിന് ദേവി ഭാഗവതം അർത്ഥം പറയുന്നു പതിനാറ് ദളമുള്ള ഇതിൻ്റെ ഓരോ ദളങ്ങളിലും അം ആം എന്ന് തുടങ്ങുന്ന രക്തവർണങ്ങളായിരിക്കുന്ന സ്വരാക്ഷരങ്ങളും ഹും ഫ് ഇത്യാദിയുള്ള ഷഡ്ബീജ മന്ത്രങ്ങളും എട്ടാമത്തേതിൽ വിഷവും തലത്തിൽ അമൃതവും കാണപ്പെടുന്നു കർണികയിലുള്ള ത്രികോണത്തിൽ അർദ്ധനാരീശ്വരനായ ശിവൻ വാണരുളുന്നു പൂർണ്ണചന്ദ്രൻ്റെ സ്ഥാനവും ഇത് തന്നെയാണ് ഇതിലാണ് ഹം എന്ന ആകാശബീജം വിശുദ്ധി ചക്രം മഹർലോക സംബന്ധിയാണ് ഈ പത്മം പ്രഫുല്ലമാകുമ്പോൾ യോഗിക്ക് ദിവ്യദൃഷ്ടി കൈവരുന്നു മഹർലോകത്തിൽ ബുർഭുവസ്വർലോകങ്ങളിലെ എല്ലാ അതീത സംഭവങ്ങളും വർത്തമാനങ്ങളായി വർത്തിക്കുന്നുണ്ട് സത്യലോകത്തിലെ പ്രജ്ഞയിലെ അതീത സംഭവങ്ങൾ മഹർലോകത്തിൽ സത്യരൂപത്തിൽ പ്രതിബിംബിക്കപ്പെടുന്നു വിശുദ്ധി വിശുദ്ധിചക്രത്തിന് മുകളിൽ കണ്ഠം തുടങ്ങി നടത്ത് ലലനാചക്രമുണ്ട് ഇത് കാലചക്രമെന്നും പറയപ്പെടുന്നു രക്തവർണമായ പന്ത്രണ്ട് ദളങ്ങളാണ് ഉള്ളത് അടുത്ത വാരത്തിൽ നമുക്ക് ആജ്ഞാചക്രത്തെക്കുറിച്ച് അടുത്തറിയാം